യുഎഇ മഴക്കെടുതിയിൽ നിന്ന് സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു. മഴയ്ക്ക് ശമനം. സ്കൂളുകൾക്ക് നാളെയും ഓൺലൈൻ ക്ലാസുകൾ ഏർപ്പെടുത്തി. 75 വർഷത്തിനിടയിലെ ശക്തമായ മഴയാണ് രാജ്യത്ത് ഇന്നലെ കണ്ടത്. ഇന്നലെ പെയ്ത കനത്ത മഴയെ തുടർന്ന് യുഎഇയിലെ ജനജീവിതമാകെ താളം തെറ്റിയിരുന്നു. അതിൽ നിന്ന് രാജ്യം പതിയെ കരകയറുകയാണ്. രാവിലെ മുതൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും റോഡിലെ വെള്ളക്കെട്ട് നീങ്ങിയിട്ടില്ല. റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ടാങ്കറുകൾ ഉപയോഗിച്ച് പമ്പ് ചെയ്ത് നീക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുന്നു. എന്നാൽ മിക്ക റോഡുകളിലും മഴവെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ ഗതാഗതം പൂർണ്ണമായും പുനരാരംഭിച്ചിട്ടില്ല. ദുബായ് വിമാനത്താവളത്തിൽ വെള്ളം കയറിയതിനെ തുടർന്ന് എമിറേറ്റ്സ് അർദ്ധരാത്രി വരെയുള്ള സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ടെങ്കിലും ഫ്ലൈ ദുബായ് സർവീസ് പുനരാരംഭിച്ചിട്ടുണ്ട്. രാത്രി 8 മണിയോടെ ടെർമിനൽ 2 സർവീസുകൾ തുടങ്ങുമെന്ന് ഫ്ലൈ ദുബായ് നേരത്തെ അറിയിച്ചിരുന്നു. ടെർമിനൽ 3 സർവീസുകൾ തുടങ്ങാൻ അർദ്ധരാത്രി കഴിയും. എത്തിഹാദ് എയർ അറേബ്യ വിമാനങ്ങളുടെ സർവീസുകളെയും മഴ ബാധിച്ചു. മഴക്കെടുതി കണക്കിലെടുത്ത് രാജ്യത്തെ സ്കൂളുകളിൽ നാളെയും കൂടി ഓൺലൈൻ ക്ലാസുകൾ ഏർപ്പെടുത്തി. ഷാർജയിൽ സർക്കാർ ജീവനക്കാർക്ക് നാളെ കൂടി വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ അനുമതി നൽകി. സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളും ജീവനക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എമിറേറ്റിലെ മിക്കയിടങ്ങളും വെള്ളത്തിനടിയിലാണ്. ഫ്ളാറ്റുകളിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ വെള്ളം കയറി. വൈദ്യുതിയും വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. ദുബായിൽ നിന്ന് അബുദാബി, ഷാർജ, അജ്മാൻ എന്നിവിടങ്ങളിലേക്കുള്ള ഇന്റർസിറ്റി ബസ്സുകൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ സർവീസ് നടത്തില്ലെന്ന് RTE അറിയിച്ചിട്ടുണ്ട്. ഒപ്പം മെട്രോയുടെ റെഡ് ഗ്രീൻ ലൈനുകളിലെ വിവിധ സ്റ്റേഷനുകളിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ സർവീസ് തടസ്സപ്പെട്ടേക്കുമെന്നും RTE അറിയിച്ചു. രാജ്യത്തുടനീളം കനത്ത മഴയെ തുടർന്ന് താഴ്വരയിലെ ജലനിരപ്പ് ഉയർന്നതാണ് വെള്ളപ്പൊക്കത്തിലേക്ക് നയിച്ചത്. 75 വർഷത്തിനിടയിൽ യുഎഇയിൽ ആദ്യമായാണ് ഇത്രയും ശക്തമായ മഴ 24 മണിക്കൂറിനിടെ ലഭിക്കുന്നത്. അലൈനിൽ 254 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. ജനം ദുബായ്.